നമസ്കാരം. ഇന്ന് റെഡി വെട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചിരിച്ച് ചാകാനുള്ള എല്ലാ സംഭവവും അതിലുണ്ട്. വെറും ഒരു 33 സെക്കൻഡ് മാത്രം നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾ ചിരിച്ച് നിങ്ങളുടെ ഊപ്പാട് വന്നു പോകും. പുതിയ ഒരു അവതാര പിറവിയാണ്. പിറവി എന്ന് പറഞ്ഞാൽ സംഹാര താണ്ടാമായിട്ടുള്ള അവതാരത്തിൻ്റെ സകല രൂപവും ആവാഹിച്ച ആ വ്യക്തിക്കിട പേരെന്തേനും പേരൊക്കെ ആരെ നോക്കുന്നതിൻ്റെയൊക്കെ, പക്ഷേ പേരിലൊന്നല്ലോ കാര്യം കിടക്കണത്. അവരുടെ രൂപത്തിലും അവരുടെ ഭാവത്തിലും അവരുടെ ആ ഒരു എന്താ പറയുക സംസാര ശൈലിയിലുമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. എന്തായാലും ആ വീഡിയോ നിങ്ങൾ കാണുക, കണ്ടിട്ട് ഞാൻ അതിന് മറുപടി ആയിട്ട് വരാം. എനിക്കിങ്ങനെ കോരി തരിച്ചിരിക്കുകയാണ് മറുപടി കൊടുക്കായിട്ട്. പാവപ്പെട്ട ജനങ്ങളുടെ മൃതദേഹങ്ങൾ യമുനയിൽ എങ്ങനെ ഒഴുകി നടക്കും? ഗോമൂത്രത്തിൽ നിന്ന് കോവിഡിന്റെ വാക്സിൻ ആര് കണ്ടുപിടിക്കും? സാക്ഷരത ഉയർന്നാൽ ഹിന്ദുത്വ വർഗീയത എങ്ങനെ വിറ്റുപോകും? പള്ളികൾ പൊളിച്ച് അമ്പലങ്ങൾ എങ്ങനെ പണിയും? മതവും ജാതിയും പറഞ്ഞ് മനുഷ്യരെ എങ്ങനെ തമ്മിൽ തല്ലിക്കും? നഗരങ്ങളുടെയും പൊതു ഇടങ്ങളുടെയും റെയിൽവേ സ്റ്റേഷന്റെയും ബസ് സ്റ്റാൻഡുകളുടെയും പേരുകൾ ആര് മാറ്റും? കോടികളുടെ പ്രതിമ ആര് പണിയും? യു പി കേരളമായാൽ അവിടെ ബി ജെ പി എങ്ങനെ നിലനിൽക്കും? എങ്ങനെയുണ്ട്? ഓരോ അവതാരങ്ങളെ പിറവിയെടുക്കുന്നത് കാണുമ്പോളേ ചിരിച്ചു മണ്ണ് തപ്പിപ്പോവും. ഇവർ പറയുന്ന വിഷയം എന്താണെന്നുള്ളതല്ല, ഇവരുടെ ആ സംസാര രീതി ഒരു ചാനലിലെ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്, ആൾക്കാരുടെ ഒരു എന്താ പറയുക പ്രത്യേക താല്പര്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ കാണിക്കുന്ന അഭ്യാസങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ചിരിച്ച്. അവനവനെ കൊണ്ട് കഴിയുന്ന ചെയ്ത പോലെ ഇതൊരുമാതിരി പശു ചാണകടാൻ പോകുന്ന ഭാവത്തിലിരുന്നിട്ട് ഇങ്ങനെ എന്തേലൊക്കെ വിളിച്ച് പറയുമ്പോൾ എന്തവരൊക്കെ സ്ഥിതി എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം സാധാരണ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പലർക്കും ധൈര്യം ഉണ്ടാവാറില്ല, കുട്ടിക്ക് ആ ധൈര്യമുണ്ട്. കോമഡി ആയിട്ട് ഞാൻ പറഞ്ഞെങ്കിലും കുട്ടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതുപോലുള്ള ചർച്ചകൾ വരണം, ഇതുപോലുള്ള വിഷയങ്ങൾ സംസാരത്തിലെടുക്കണം, വീഡിയോ വഴി പറയണം. പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ചാൽ കുട്ടി പറയുന്ന ഓരോ വാക്കുകളും എന്നെപ്പോലത്തെ ഒരു പാർട്ടി പ്രവർത്തകന്, ബി ജെ പി എന്നുള്ള ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലോട്ട് ഇതിൻ്റെ സത്യാവസ്ഥ തുറന്നു പറയാനൊരു അവസരം കൂടിയാണ്. അതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. കുട്ടി പറഞ്ഞ ഓരോ പോയിൻറ്റും നമ്മുടെ അടുത്ത് മറുപടി ഉണ്ട്. കേരളം യു പി പോലെ ആയിക്കഴിഞ്ഞാൽ, കുട്ടി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ആ യു പി പോലെ ആയിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. കുട്ടിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതാണ് വിഷയം. കുട്ടി ബി ജെ പി കേരളം ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കുട്ടി പറഞ്ഞ പോലെ അല്ലെങ്കിൽ കുട്ടിയുടെ ആഗ്രഹം പോലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ തീർച്ചയായിട്ടും പറയാൻ പറ്റും ISSലോട്ടോ അല്ലെ തീവ്രവാദ സംഘടനയോട്ടോ ഒരു മുസ്ലിം സഹോദരന്മാരെയോ ഒരു അഹിന്ദുക്കളെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിമായി കൺവേർട്ട് ചെയ്ത ആളെയോ ഒരിക്കലും ഇവിടുന്ന് ഒരു തീവ്രവാദ സംഘടനയിലോട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കില്ല. അത് 100% ഉറപ്പ്. അത് യു പിയിൽ യോഗിത്നാഥിൻ്റെ യു പി ആയാലും നടക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു പി പോലെ ആയിക്കഴിഞ്ഞാലുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വെടിവെച്ച് കൊല്ലും. അത് അങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ. പിന്നെ ആളുകൾക്ക് എന്താ പറയുക ഒരു എന്താ കുട്ടി പറയുക യമുനയിൽ നദിയിൽ ഓടിക്കിടന്ന അല്ല നീന്തിക്കിടന്ന ശവങ്ങളെ പോലെ ആകുമോ എന്നൊക്കെ. ശരിയായിരിക്കാം, യമുന നദിയിലോ ഗംഗാ നദിയിലൊക്കെ കുറച്ച് ശവങ്ങളൊക്കെ ഒഴുകിയിട്ടുണ്ട്, അതില്ല എന്നും പറഞ്ഞു. കാരണം പ്രത്യേക ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പല ആളുകളും അത് മരിച്ച ആൾക്കാരെ വീട്ടിലെ ആൾക്കാരെ തന്നെ ഒഴുക്കി വിട്ടതാണോ എന്നാണ് എൻ്റെ സമയം. എന്തായാലും സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം സർക്കാർ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയില്ല. കാരണം എത്ര തന്നെ ബുദ്ധിയില്ലാത്ത സർക്കാരാണ് എന്നൊക്കെ പറയുകയാണെങ്കിലും നമുക്ക് അത്രയും ബുദ്ധിയില്ലാത്ത സർക്കാരാണെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ പോലും എനിക്ക് സംശയമാണ്. പ്രത്യേകിച്ച് എന്തപ്പോൾ യോഗി എന്ന് പറഞ്ഞൊരു ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ, യോഗി വര്യനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് എന്തായാലും വിശ്വാസമില്ല. താങ്കൾക്ക് ഉണ്ടായിരിക്കാം, താങ്കളുടെ എന്താ പറയുക മദ്രസാ പഠനത്തിൽ നിന്നൊക്കെ കുട്ടി കിട്ടിയ അറിവായിരിക്കാം അത്, അങ്ങനെ ഹിന്ദുക്കൾ ചെയ്യുമെന്നൊക്കെ ഉള്ളത്. ഹിന്ദു ഒരിക്കലും ശവത്തിനെ അങ്ങനെ അപമാനിക്കുന്ന ആളൊന്നുമല്ല. വിശ്വാസമില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ശവത്തെ അപമാനിക്കും. ഹിന്ദു വിശ്വാസപ്രകാരം ശവത്തെ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുവായിട്ടുള്ള യു പിയിലെ ഒരാളും ഹിന്ദു വിശ്വാസത്തിൽ നടക്കുന്ന ഒരാളും ഒരു പക്ഷേ അത് ചെയ്യില്ല. ഒരു പക്ഷേ അല്ല, അത് ചെയ്യില്ല. വിശ്വാസമില്ലാത്തവരെല്ലായിടത്തും ഉണ്ട്.
അത് യു പിയിലായിക്കോട്ടെ, ഗുജറാത്തിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, എല്ലായിടത്തും വിശ്വാസത്തിന് പരിധികൾ നിർത്തിയ ആളുകളുണ്ട്. അവരെപ്പോലത്തെ ആൾക്കാരൊക്കെ ഒരു പക്ഷേ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ കുടുംബത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ ഒഴുക്കി വിട്ടുന്നൊക്കെ വരും. എന്തായാലും കുട്ടി അവരെയൊക്കെ തിരിച്ച് പിടിച്ച് അവിടെ അതിന് സംസ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ കുട്ടി അപ്പോഴും മറന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വീണ്ടും പറയുകയാണ്. യു പിയെ പോലെ കേരളം ആവുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ കോവിഡിൻ്റെ പേരിൽ മരണപ്പെട്ട 68,000 ആളുകൾ മരിക്കില്ലായിരുന്നു. അത് കുട്ടിക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. യു പി പോലെയാണ് കേരളമെങ്കിൽ കോവിഡിൻ്റെ കാലത്ത് കുട്ടി പറഞ്ഞു ഒരു 5-6 ശവശരീരങ്ങൾ ഒഴുകി നടന്നു എന്ന് പറഞ്ഞു. ശരി, അത് ഒഴുകി നടന്നോട്ടെ, അവിടുത്തെ മരണസംഖ്യ എന്ന് പറയുന്നത് വെറും വളരെ കുറവാണ്. കേരളത്തിൽ 68,000 മുകളിലാണ് എന്നുള്ളത് മൂളും പറഞ്ഞു. ഇവിടെ യമുനയിലോ അല്ലെ ഭാരതപ്പുഴയിലോ ഒന്നും ഒഴുകിയിട്ടില്ലായിരിക്കാം, പക്ഷേ മരണസംഖ്യ നോക്കുകയാണെങ്കിൽ യു പി എന്ന് പറയുന്ന നാടിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് കേരളം എന്നുള്ള സംസ്ഥാനം. അതുമാത്രമല്ല, കേരളത്തിലെ ജനസംഖ്യ എത്രയാണെന്നും യു പിയിലെ ജനസംഖ്യ എത്രയും കൂടി കണക്കൂട്ടി വേണം ഈ കാര്യം പറയാമെന്നുള്ള കൂടി കുട്ടി മറക്കരുത്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആ കാര്യത്തിലും കുട്ടി യു പി പോലെയാണ് കേരളമെങ്കിൽ കുട്ടി അഭിമാനിക്കണം. കുട്ടിക്കും കുട്ടിയുടെ കുട്ടിക്കുമൊക്കെ ഒരു ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലസ് ടുവിന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരില്ല. ആ ഒരു സംവിധാനം ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. സ്കൂളുകളും കലാലയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. യു പി എ പോലുള്ള ഒരു സംസ്ഥാനത്ത്, 20 കോടി ജനങ്ങളുള്ള സംസ്ഥാനത്ത് ഇതിനൊന്നും ഒരു കുറവില്ല എന്നുള്ള കുട്ടി മനസ്സിലാക്കണം. ഇവിടെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ എവിടെയാണ് സ്കൂളുകൾ, എവിടെയാണ് കുട്ടികൾക്ക് പ്ലസ് ടുവിന് സീറ്റ് കിട്ടുന്നത്? പ്രൈവറ്റ് സ്കൂളെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യകതയിലാണ് ഇപ്പോൾ കുട്ടികളൊക്കെ. ഇനി ഉപരിപഠനം എടുക്കുകയാണെങ്കിലോ, കുട്ടികൾ എന്തായാലും സംസ്ഥാനത്തിന് പുറത്ത് പോയേ പറ്റും. എവിടെയാണ് കുട്ടി ഇവിടെ ഒരു നല്ല കോളേജുള്ളത്? എവിടെയാണ് ഇത്രയും കുട്ടികളെ പഠിക്കാൻ പറ്റിയ കോളേജുകൾ ഈ കേരളത്തിലുള്ളത്? അപ്പോൾ യു പി എ പോലെ ആയിക്കഴിഞ്ഞാൽ, കേരളമായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വക ഉടായ്പകളൊന്നും നടക്കില്ല, ഇവിടെ വേണ്ടതുപോലെ സൗകര്യങ്ങളൊക്കെ വരും. പിന്നെ കുട്ടി പറഞ്ഞു ആളുകളെ കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞു. മോളെ, അത് യു പി ആയാലും കേരളമായാലും ശരി, ഒരു പരിധിവരെ ഒരു മനുഷ്യന്മാരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. മനസ്സിലായോ? കുട്ടി പറയുന്നത് എന്താ ഇപ്പോൾ കലാപങ്ങളെക്കുറിച്ചാണ്. മോളെ, ഇവിടെ കലാപം നടത്തിയത് ആരാന്നൊക്കെ വ്യക്തമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. ആരാണ് കലാപം നടത്താൻ നോക്കിയത്, ആരാണ് കലാപം നടത്തിയത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കുട്ടികൾ ഇനി എത്ര തന്നെ അത് അല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ അന്നം തന്നെ തിന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം ഇവിടെ എന്താ നടന്നത്, മാറാട് എന്തായിരുന്നു നടന്നത്, തലശ്ശേരി എന്താ നടന്നത്, നാദാപുരത്ത് എന്താ നടന്നത് എന്നൊക്കെ അന്നം തിന്നുന്ന ഞങ്ങൾക്കറിയാം. അവിടെയൊക്കെ അടി വാങ്ങിയത് ആരാന്നും ഞങ്ങൾക്കറിയാം. അതെന്താണ്, ഇതാണ് ഈ ചൊറിഞ്ഞു കൊണ്ട് വാങ്ങുമ്പോൾ കിട്ടും, 100% കിട്ടും. അത് വാങ്ങി വെച്ചോളൂ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. പിന്നെ കുട്ടിയായാലും കുട്ടിയുടെ ഫാമിലി ആയാലും അല്ലെങ്കിൽ കുട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളായാലും അല്ലെങ്കിൽ അവരെ സമൂഹമായാൽ പോലും, ഗുജറാത്തിലെ കലാപം പറഞ്ഞുകൊണ്ട് നാട് റോട്ടിലൂടെ നടക്കുന്ന നിങ്ങൾ, കലാപ ആഹ്വാനമായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഗുജറാത്തിലെ കാര്യം പറഞ്ഞിട്ടൊക്കെ നടക്കുന്ന കാണാം പൊതുവേദികളിലൊക്കെ. ഈ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ കൊന്നു, അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്, ഇതൊക്കെ നടന്ന അയാൾ ഇവിടെ എന്താ പറയുന്നത് നരാധവനാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന നിങ്ങൾ, ഇന്ന് ആ മനുഷ്യൻ പ്രധാനമന്ത്രിയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ 2,000 പേരെ കൊല്ലാമെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കെ മോദിക്ക് എത്ര പേരെ കൊല്ലാൻ സാധിക്കുമെന്നുള്ളത് കൂടി കുട്ടി ഊഹിക്കുക. മനസ്സിലായില്ലേ? ഈ തലയിൽ ബുദ്ധി തന്നെ വേണം, അതായത് തലച്ചോറ് തന്നെ വേണം. അവിടെ കൊണ്ടുപോയി മതത്തിൻ്റേതായിട്ടും അല്ലാത്തതിൻ്റേതൊക്കെ ആയിട്ട് മലിനമായിട്ടുള്ള സാധനങ്ങൾ കുത്തിക്കയറ്റുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു ചൊറിച്ചിലാണത്. ആ ചൊറിച്ചിൽ മരുന്നൊന്നുമില്ല, അത് അനുഭവം കൊണ്ട് പഠിക്കുക. കുട്ടിയോടായാലും ശരി, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇവിടെ കുറേ ആൾക്കാർ മോദിയെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരോടായാലും ശരി, എനിക്ക് പറയാനുള്ളൊന്നേ ഉള്ളൂ, ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കും 2,000 പേരെ 2,000 മുസ്ലിങ്ങളെ കൊന്നു മോദി എന്ന് പറയുന്ന ആളോടെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രിയല്ല. അദ്ദേഹത്തിൻ്റെ പവർ വെച്ച് ഇന്ന് എത്ര പേരെ കൊല്ലാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും കലാപം നടന്നോ? അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇവിടെ എന്തെങ്കിലും കലാപം നടന്നോ? ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഒരു കൂട്ടക്കൊലപാതകങ്ങൾ നടന്നോ? എവിടെയെങ്കിലും മുസ്ലിമും ഹിന്ദുവും തമ്മിൽ കൂട്ടിയടിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് അടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ എല്ലായിടത്തും പലപ്പോഴുള്ള ഒരു മതം തെരഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ പറഞ്ഞു കേട്ടു പശുവിൻ്റെ പേരിൽ തല്ലിക്കുന്നു. ഞാൻ പറയട്ടെ കുട്ടി, അവനവന് വിധിച്ചത് തിന്നുക, അവനവന് യോഗ്യമാകുന്നത് തിന്നുക, മറ്റുള്ളവൻ വളർത്തി വലുതാക്കിയ ഒരു മുതലിനെ കട്ടുകൊണ്ട് പോയിട്ട് തിന്നാൽ നാട്ടുകാർ തല്ലിക്കൊല്ലും. അത് മുസ്ലിം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, നിർഭാഗ്യവശാൽ കട്ടുകൊണ്ടവരും മുഴുവൻ മുസ്ലിങ്ങളായിരുന്നു, തല്ലിക്കൊന്നവരെല്ലാം ഹിന്ദുക്കളായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ തല്ലിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമില്ല. ഒരു മുതൽ കട്ടെടുത്ത് കൊണ്ടുപോയി വളർത്തുന്ന അവിടെയൊക്കെ എന്നാൽ കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നതാണ് പശുക്കളൊക്കെ. ആ പശുവിനൊക്കെ തോഴത്തുനിന്ന് അയച്ച് കൊണ്ടുപോയി കൊന്ന് കറി വെച്ച് തിന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാർ തല്ലിക്കൊല്ലും മകളെ. അതുകൊണ്ടൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല.
മനസ്സിലായില്ലേ? കരഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. കിട്ടേണ്ടത് കിട്ടുമ്പോൾ പഠിക്കേണ്ടത് പഠിക്കും, അതാണ് സ്വാഭാവികമായിട്ടുള്ളത്. അപ്പോൾ കുട്ടിയുടെ ഈ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ കുട്ടിയുടെ വീഡിയോ കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി. നമ്മളെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് 5 നേരം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇവിടെ യു പി പോലെ തന്നെ കേരളത്തിൽ ബി ജെ പി ഗവൺമെൻറ് വരണമേ എന്ന്, എന്നാൽ കുട്ടിക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചാനലിലൂടെ വന്നിട്ടൊന്നും ഒരു ജോലിയും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ചാനലൊക്കെ ഞാനടക്കം. ഒരു നല്ല ജോലി ഇല്ലല്ലോ, ജോലി ഉണ്ടെങ്കിലല്ലേ ഈ വക അഭ്യാസം ഒന്നും കാണിക്കാതിരിക്കുള്ളൂ. അപ്പോൾ യു പി എ പോലുള്ള ഗവൺമെൻറ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പോലത്തെ ആൾക്കാർക്കും മോളെ പോലത്തെ ആൾക്കാർക്കും നല്ല ജോലി കിട്ടും. അപ്പോൾ ഈ ആൾക്കാരെ കാണുക ഇങ്ങനെ ഈ മണ്ടത്തരം വിളിച്ച് പറയേണ്ട ഗതികേട് വരില്ല. അപ്പോൾ ഞാനായാലും മോളായാലും പോലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, 5 നേരം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, സുജൂദ് ചെയ്യുക, ബി ജെ പി ഭരണം കേരളത്തിൽ വരണമേ എന്ന്. എന്നാൽ ഒരു ഗുണം കൂടിയുണ്ട്, ഇനി മോളെ അഥവാ ഒരാളെ കല്യാണം കഴിച്ചു നോട്ടിക്കോ, മോള് വെച്ച ബിരിയാണി കുറച്ച് ഉപ്പ് കൂടിയെന്ന് വെച്ചോ, ആ ഉപ്പ് കൂടിയതിൻ്റെ പേരിൽ മോള് വീട്ടിൽ പോയിരിക്കേണ്ടി വരില്ല, 100% ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ബിരിയാണിക്ക് ഉപ്പ് കൂടിയാലും മറ്റേ കറിയിൽ മഞ്ഞൾ കൂടിയാലൊക്കെ എൻ്റെ മോൾക്ക് ഇവിടെ ജീവിതത്തിൽ വലിയ ഗ്യാരൻ്റി ഒന്നുമില്ല, ഏത് നിമിഷം മൊഴിചൊല്ലലുകൾ ഉണ്ടാവും. അപ്പോൾ മോളെന്താ ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യുക, അള്ളാഹുവിനോട് പറയുക, പടച്ച തമ്പുരാനെ ബി ജെ പി ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് കേരളത്തിൽ വരണേ, എന്നെ പോലത്തെ പെൺകുട്ടികളെ അവരടുത്ത് മാത്രമേ സുരക്ഷിതമായിട്ടിരിക്കുള്ളൂ എന്ന് പ്രാർത്ഥിക്കുക, മനമുരുകി പ്രാർത്ഥിക്കുക. റംസാൻ മാസക്കല്ലേ വരുന്നത്, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, പടച്ചവൻ കേൾക്കും. ഉള്ളു ശുദ്ധമാകണം, ശരീരം ശുദ്ധമാകണം, മനസ്സും ശുദ്ധമാകണം, എന്നിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക പടച്ച തമ്പുരാനോട്. 5 നേരം നന്നായിട്ട് 5 റക്അത്ത് നിസ്കരിച്ചിട്ട് പറയുക, ഇവിടെ ബി ജെ പി ഗവൺമെൻറ് വരണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ കുട്ടിയും സേഫാണ്, നാട്ടുകാരും സേഫാണ്, ഞാനും സേഫാണ്, കുട്ടിയുടെ കുട്ടിയും എല്ലാവരും സേഫാണ്. സോ താങ്ക് യു, ഈ ഒരു വീഡിയോ ചെയ്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും അവസാനമായിട്ട് ഞാൻ ആ കുട്ടിയുടെ വേറൊരു വീഡിയോ കൂടി തരാം. എന്തായാലും ഫസ്റ്റ് ഒന്ന് കുറേ ചിരിച്ചു, ഇനി കുറേ നേരം നമ്മൾ സീരിയസ് ആയിട്ടിരുന്നു, ഇനി കുറച്ച് നേരം കൂടി ചിരിച്ചിട്ട് നമുക്ക് വിട പറയാം. അപ്പോൾ എന്തായാലും ആ വീഡിയോ കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ബൈ. ആരുടെ നെഞ്ചത്ത് കൂടെ ഓടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ ഇവിടെ ട്രെയിൻ ഓടിച്ച് കളിക്കും, കേരളയിൽ കൊണ്ടുവരുമെന്നാണ് കേരള സർക്കാർ പറയുന്നത്. എന്നാൽ നിങ്ങൾ ഇരുന്ന ഓരോ മഞ്ഞക്കുറ്റികൾക്ക് പകരവും നിങ്ങളുടെ ഓരോ ചെപ്പക്കുറ്റികളിലും ഞങ്ങൾ മറുപടി പറയുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിനിടെ കൂടെ കേന്ദ്രത്തിൽ പോയി ഇതിനെതിരെ ഒരു ചരടവലി നടത്തിയ കുറച്ച് ടീംസ് ഉണ്ട് ഇവിടെ, അവരെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ പോയി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ നൈസായിട്ട് കണ്ട് അണ്ടർഗ്രൗണ്ട് വഴി അന്തർധാര സജീവമാക്കി ആ കണക്ഷൻ അങ്ങ് ഉറപ്പിച്ച് കേരളയിലുള്ള അനുമതി വാങ്ങിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താ ഒരു നിലവിളി ശബ്ദം, ഒരു കരച്ചിലല്ലേ കേൾക്കുന്നത്? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച കരച്ചിൽ തന്നെ, നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മോങ്ങല്. അതേന്ന്, ഇതുവരെ കേരളത്തിന് ഒരു വികസനവും വേണമെന്ന് കേന്ദ്രത്തിൽ പോയി പറഞ്ഞില്ലെങ്കിലും വികസനം വരുമ്പോ അത് വേണ്ടെന്ന് പറയാൻ കൃത്യമായിട്ട് സുരേന്ദ്രൻജി കേന്ദ്രത്തിലേക്ക് വണ്ടിയും പിടിച്ചൊരു പോക്കാ പോയതാ. എന്തായാലും ഞങ്ങൾ ഇവിടെ ഇത് വരുത്തിക്കില്ലാന്ന് സുരേന്ദ്രൻജി മുമ്പിൽ നിന്ന് പറഞ്ഞത്. അല്ല, ഇതിപ്പോ പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നറിയുമ്പോ നെഞ്ചത്ത് വേദന ഇല്ലാണ്ടിരിക്കോ? എന്നാലും എല്ലാ മുഖ്യമന്ത്രിമാരെയും എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രി ഒരുപോലെയാണ് കാണുന്നതെന്നും കേരളയിലുള്ള അനുമതി പ്രധാനമന്ത്രി കൊടുത്തിട്ടൊന്നും ഇല്ലാന്നാണ് പ്രധാനമന്ത്രി ഫോൺ വിളിച്ച് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേന്ദ്രനോട് പറഞ്ഞതെന്നാണ് സുരേന്ദ്രൻ തന്നെ.